ജോലി നഷ്ടപ്പെട്ട കുവൈറ്റിലെ അലീസ കമ്പനിയിലെ നഴ്സുമാരെ തിരികെ പ്രവേശിപ്പിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് നഴ്സുമാരുടെ രക്ഷിതാക്കൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. കുവൈറ്റ് സർക്കാർ അലീസ കമ്പനിയുമായുള്ള കരാർ റദ്ദാക്കിയതോടെയാണ് 446 ഇന്ത്യക്കാർക്ക് ജോലി നഷ്ടമായത്. കുവൈത്തിലെ അൽ ഈസ കമ്പനിക്ക് കീഴിൽ സർക്കാർ ആശുപത്രികളിൽ ജോലി ചെയ്തിരുന്ന നഴ്സുമാരോടാണ് വിസ കാലാവധി അവസാനിക്കും മുമ്പ് നാട്ടിലേക്ക് മടങ്ങാൻ കുവൈറ്റ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അൽ ഈസ കമ്പനിയുമായുള്ള കരാർ സർക്കാർ റദ്ദാക്കിയതോടെ 446 നഴ്സുമാർക്കാണ് ജോലി നഷ്ടമായത്. ജോലി നഷ്ടപ്പെട്ട നഴ്സുമാരിൽ ഭൂരിഭാഗവും മലയാളികളാണ്. 20 ദിവസത്തിനുള്ളിൽ ഹോസ്റ്റൽ ഒഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങണമെന്നാണ് ഇവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നഴ്സുമാരെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് മലയാളികളായ നഴ്സുമാരുടെ രക്ഷിതാക്കൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. സഹായം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനും ഇവർ തയ്യാറെടുക്കുകയാണ്. നിലവിൽ കംപ്ലയിൻസ് കൊടുത്തിരിക്കുന്ന നമ്മൾ ഇന്നലെ സിഎംനെ കണ്ടു, നേരിട്ട് കണ്ടു. സിഎം അവിടെ നിന്ന് അംബാസഡറായിട്ട് ബന്ധപ്പെട്ടു എന്നാണ് പറഞ്ഞത്. എന്നാലും ഒരു 10 ദിവസം കൂടെ സ്റ്റാറ്റസ് കോ കിട്ടും, നമുക്ക് നിലവിലെ സിറ്റുവേഷൻ കിട്ടും. പക്ഷേ 10 ദിവസം കഴിഞ്ഞാലും അവർക്ക് തിരിച്ച് പോരേണ്ടി വരും, അല്ലെങ്കിൽ പൈസ കൊടുത്ത പൈസ പോകും, ഒന്നും ഉണ്ടാവത്തില്ല. കഴിഞ്ഞ ഒക്ടോബർ മാസം സാലറി കിട്ടിയിട്ടില്ല, അതുപോലെ ഇത്ര നാളത്തെ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. 10 ലക്ഷം രൂപ വരെ ഏജന്റുമാർക്ക് നൽകിയാണ് നഴ്സുമാർ കുവൈത്തിൽ ജോലിക്കെത്തിയത്. ഇതേ ഏജൻസികൾ ഇപ്പോഴും ലക്ഷങ്ങൾ കൈപ്പറ്റി കേരളത്തിൽ നിന്നും റിക്രൂട്ട്മെന്റ് തുടരുകയാണെന്നും രക്ഷിതാക്കൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.